ശാന്തി ഇന്ന് ഞാൻ നിങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഈ ട്രെയിനിങ് ഞങ്ങൾക്ക് വേണം ഇതിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി എൻ്റെ കൂടെ കൂടാൻ തയ്യാറായ എൻ്റെ സഹോദരങ്ങളെയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ കൂട്ടത്തിലുള്ളത് എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ജീവിതത്തെ മാറ്റി മറിക്കണം എന്നും ഞാൻ തൊടുന്നതെല്ലാം എനിക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കുന്ന നിങ്ങളുടെ ദൃഢസങ്കല്പം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ വിജയത്തിൻ്റെ സ്റ്റെപ്പ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചതിന് കൺഗ്രാറ്റുലേഷൻസ് ഇനി രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ ഐക്യു നേടാനുള്ളതായിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് ലോകത്തുണ്ട് അതിനുള്ളതായിരിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിൻ്റെ എണ്ണം അൺലിമിറ്റഡ് ആണ് ലോകത്ത് അതേസമയം ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഐ ക്യു എൺപത് ശതമാനവും ഇ ക്യു ഇരുപത് ശതമാനവും ആണെങ്കിൽ ആ ഇരുപത് ശതമാനം ഇ ക്യു കൊണ്ടൊരു പക്ഷേ ജീവിതത്തിലെല്ലാം നേടിയേക്കാം ഐ ക്യു കൊണ്ട് ഹൈ മാർക്ക് വാങ്ങുന്നവർ എല്ലാത്തിലും ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ആ ഗ്രേഡ് ഹൈ ലെവലിൽ നിൽക്കുന്നവര് അവർക്ക് നല്ല ഉയർന്ന സ്ഥാനത്ത് ജോലിയും അവർ നേടിയേക്കാം പക്ഷേ അവിടെയുള്ളതായിട്ടുള്ള ആളുകളുമായിട്ട് എപ്പോഴും സംഘർഷങ്ങൾ ഏറ്റുമുട്ടലുകൾ വഴക്കുകൾ പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റായകൾ അങ്ങനെ പലപ്പോഴും ഒന്നുകിൽ നിങ്ങൾ അവിടെ സ്വയം റിസൈൻ ചെയ്ത് വന്നേക്കാം അതല്ലെങ്കിൽ അവർ നിങ്ങളെ ഒഴിവാക്കിയേക്കാം ഇത് ഒരുപാട് പേരിൽ നമ്മൾ കാണുന്ന കാര്യമാണ് അവരൊരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം പാർട്ണർഷിപ്പോൾ കൂടി ഹാപ്പിയസ്റ്റ് ആയിട്ട് തുടങ്ങും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈഗോ ക്ലാഷ് വരും അതോടുകൂടി നിങ്ങളുടെ പാർട്ട്നർ നിങ്ങൾ വിട്ടുപോയി അപ്പോൾ ആ ഒരു കാര്യം പാർട്ട്ണറെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കാനുള്ള പൈസ ബിസിനസ്സിന് റൺ ചെയ്യാനുള്ള മൂലധനം എടുത്ത് കൊടുക്കേണ്ടി വന്നു അങ്ങനെ വന്നപ്പോൾ ബിസിനസ് അവിടെ നിന്നുപോയി പലപ്പോഴും തകർന്നു പോയി ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ലോകത്ത് കാണാറുണ്ട് അതുകൊണ്ട് ഐക്യുവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പോകുന്നത് ഇ ക്യുവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇ ക്യു എന്ന് പറയുമ്പോൾ എന്താണെന്ന് കുറച്ച് നമുക്ക് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെഷൻ എന്താ പഠിക്കാൻ ഉള്ളൂ എന്നാലും ഇന്ന് കുറച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ഇന്നുമുതലതായിട്ടുള്ള ഡെയിലി റൂട്ടീൻസിൽ നല്ല പരിവർത്തനം കൊണ്ടുവന്നേ പറ്റൂ ഈ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറാണ് ഉറപ്പായിട്ടും ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെയുള്ള ആ മൂന്ന് ദിവസത്തെ മെഡിറ്റേഷൻസൊക്കെ നിങ്ങൾ ചെയ്തു എന്നും ആ ക്ലാസ്സുകൾ ആത്മാർത്ഥമായി കേട്ടു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സപ്പോസ് ആരെങ്കിലും അത് മിസ് ചെയ്തവരാണ് എങ്കിൽ ഒരിക്കൽ കൂടി ടൈം എടുത്തുകൊണ്ട് അത് കേൾക്കണം ആ മെഡിറ്റേഷൻ ചെയ്യണം നമ്മളെ വിശകലനം ചെയ്യണം നമ്മളുള്ളിലേക്ക് നോക്കണം നമ്മളിൽ നിന്ന് ആ എനർജീനെ കറൻറ്റിനെ പുറത്തേക്ക് പ്രവഹിപ്പിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ കാര്യം പറയുന്നതിനും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുക സപ്പോസ് കേട്ടില്ലെങ്കിൽ ഇതോടെ പോസ് ചെയ്യൂ തിരിച്ചു പോകൂ ഒന്ന് രണ്ട് മൂന്ന് കേട്ട് പഠിക്കണം ദെൻ ദൈകമൺ ഇങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ദിവസത്തിലേക്ക് നാലാമത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായിക്കൊണ്ട് നമുക്ക് ജീവിക്കണം നിങ്ങൾ എങ്ങനെ നമ്മുടെ രാത്രി സമയം സ്പെൻഡ് ചെയ്യുന്നു എങ്ങനെ നമ്മുടെ പ്രഭാത ദിവസം നമ്മൾ ഒരു ആരംഭിക്കുന്നു അതിൻ്റെ ആധാരത്തിലാണ് ഒരു ദിവസത്തിൻ്റെ മുഴുവൻ ബേസ്മെന്റ് എന്ന് പറയുന്നത് രാത്രിയിലെ ഉറക്കവും പ്രഭാതത്തിലെ ഉണർച്ചയുമാണ് ഇത് നമ്മുടെ ഇ ക്യുവിനെയും ഐ ക്യൂവിനേം ഒരുപാട് ബാധിക്കും കാരണം നമ്മൾ തുടർച്ചയായുള്ള പ്രോഗ്രാമിൽ നമ്മൾ കാണും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് ഈ ക്യു ഐ ക്യൂവിനെ ബാധിക്കുന്നതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇ ക്യു ബാലൻസ് ചെയ്യാനുള്ള ഒരു ആക്ട് ആക്ടിവിറ്റി അത് നമുക്ക് ഇന്ന് തൊട്ട് തുടങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ ഈ ഇക്യു ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരാൻ ഇമോഷണൽ കോഷ്യൻ അഥവാ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ അവസ്ഥ എന്തെന്ന് സ്വയം നമ്മൾ വിശകലനം ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഞാൻ എന്തെന്ന് എനിക്ക് തന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിധമാണ് ശരിക്കും ഈ ക്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ആ മാർക്ക് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയത്ത് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഇതാ ഇങ്ങനെയൊരു തോട്ടാണ് നടക്കുന്നത് ഇങ്ങനെയൊരു അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം ആ കാരണമായിട്ടുള്ള ഭയം അകാരണമായിരിക്കുന്ന ഡിസ്റ്റർബൻസ് അ കാരണമായിരിക്കുന്ന ടെൻഷൻ അകാരണമായിരിക്കുന്ന ദുഃഖം എന്തൊക്കെയോ കൊണ്ട് എൻ്റെ മനസ്സിൽ എന്താ ഇപ്പം നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീനേയും ബാധിക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ആദ്യം വേണ്ട കാര്യം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് എന്നെ അറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ആധാരത്തിലാണ് ജീവിതത്തിൻ്റെ വിജയം കെട്ടിപ്പടുക്കാൻ പോകുന്നത് അല്ലാതെ നിങ്ങൾ വാങ്ങിയ മാർക്കിൻ്റെ ആധാരത്തിൽ മാത്രമാണെങ്കിൽ എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു കുട്ടി ഞാൻ ഓർക്കുമ്പോൾ അനുഭവം പറയുകയാണ് ആ കുട്ടി ഞങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു ഒരു ടീച്ചറുടെ മോളായിരുന്നു ഞങ്ങൾ മൂന്നാല് പേര് മത്സരിച്ച് പഠിക്കുന്നതിൽ ആ കുട്ടി ായിരുന്നു നമ്പർ വൺ ആയിരുന്നു മോള് അവിടെ സ്കൂളിൽ നിന്ന് സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് എന്ന് വെച്ചാൽ അന്ന് അറുന്നൂറിലാണ് ഞങ്ങളുടെ എസ് എസ് എൽ സി സമയത്ത് മാർക്ക് ഒരു അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് മാർക്ക് വാങ്ങിയിട്ടായിരുന്നു ആ കുട്ടി എസ് എസ് എൽ സി കടന്നുപോയത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എത്ര ഹൈ ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയാണെന്നൊക്കെ പഠനം എന്ന് വെച്ചാൽ അവൾക്ക് പഠിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ പറയും പഠനമുള്ള ബ്രാന്താന്നാ പറയാറ് നമ്മൾ പറയുമല്ലോ എന്ത് കാര്യം നേടിയെടുക്കാൻ ഒരു ബ്രാന്ത് വേണം എന്നൊക്കെ അവൾക്കും ഈ പഠനം എന്ന് വെച്ചാൽ ഒരു ഭ്രാന്തായിരുന്നു സ്കൂൾ ലീഡറായിരുന്നു എന്തൊക്കെ കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു അറിയുമോ പക്ഷേ ഡേ ബൈ ഡേ അവൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും അങ്ങ് വല്ലാണ്ട് വിഷമിച്ചു പോയി ഇപ്പോൾ ഈവൻ ഒരു മാർക്ക് നമുക്കൊരു വിഷയത്തിൽ അവളെക്കാൾ കൂടുതൽ കിട്ടിയവൾക്ക് സഹിക്കാനാവില്ല പിന്നെ അത് നോക്കുക തിരയുക പിന്നെ വിഷമിക്കുക ഒരിക്കൽ ഫസ്റ്റ് റാങ്ക് പോയതിൻ്റെ പേരിൽ രണ്ട് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്ന് കരഞ്ഞിട്ടുള്ള ഞാൻ ഓർമ്മിക്കുക കുട്ടി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ബാക്ക് സപ്പോർട്ട് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈക്യൂ ബാലൻസ് ചെയ്യാൻ വേണ്ടി വീട്ടുകാർ ശ്രമിച്ചില്ല അങ്ങനെ നമ്മൾ പഠനം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ മെഡിസിന് വേണ്ടി പഠിക്കാനുള്ള പരിശ്രമമായി അപ്പോൾ അവർക്ക് സാധാരണ അലോപ്പതി മെഡിസിൻ പഠിക്കാൻ വേണ്ടി കിട്ടിയില്ല അങ്ങനെ ആയുർവേദത്തിൽ പോയി ജോയിൻ ചെയ്തു അച്ഛനും അമ്മയും ഒക്കെ സപ്പോർട്ട് ചെയ്തു ആയുർവേദത്തിൽ ജോയിൻ ചെയ്തു പഠിച്ചു പഠിച്ച് ഡോക്ടറായിട്ട് ഇറങ്ങി ഇപ്പോൾ എനിക്കറിയാം അവളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇനിയും ഒരു പേഷ്യൻറ്റിനു വേണ്ടി പ്രോപ്പറായ രീതിയിൽ മെഡിസിൻ എടുത്ത് കൊടുക്കാനോ ചികിത്സിച്ചിട്ട് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ലൈഫിനെ ഒരു സക്സസ് ആക്കാൻ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ ഡോക്ടർ എന്നുള്ളൊരു ആദരവ് നേടാൻ ഇന്നേവര് ആ കുട്ടിക്ക് പറ്റിയിട്ടില്ല എൻ്റെ അറിവ് വിചാരിച്ചു നോക്കി ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവരെയും ആദരവുള്ള കുട്ടി അവളായിരുന്നു കാരണം ഐ ക്യു അത്രയും ഉണ്ടാവും കുട്ടിക്ക് നന്നായി പഠിക്കുക കേട്ടാലുണ്ടല്ലോ അങ്ങ് പ്രിൻ്റ് ചെയ്യും അത്രയും നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ജീവിതത്തിൽ ഈ ഒരു ഫെയിലിയർ ഉണ്ടായെന്നറിയോ ഇ ക്യു ബാലൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഈ ക്യൂ എൻ്റെ മാർക്ക് എത്ര എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് എൻ്റെ മനസ്സിൽ മനസ്സിലെന്ത് സങ്കല്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഏത് തട്ടുകളിലൂടെയൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നെ ഭരിക്കുന്ന എൻ്റെ വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുക അതിൻ്റെ പേരാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ ഇമോഷണൽ കോഷ്യൻ്റ് ഈ ക്യൂ എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് അതിൽ ലോകത്ത് കുറേ വെറൈറ്റി ആളുകളുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ മനസ്സിൽ സ്നേഹമാണോ അല്ല ദേഷ്യമാണോന്നറിയില്ല അവർ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങ് സ്നേഹിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടാണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കും ഒന്നുകിൽ കരഞ്ഞിരിക്കും അല്ലെങ്കിൽ കരഞ്ഞു പിരിഞ്ഞിരിക്കും അതല്ലെങ്കിൽ സ്നേഹം കൊണ്ട് അങ്ങ് മൂടും അതല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യം കൊണ്ട് കൊണ്ടൊര്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും ഇങ്ങനെ സ്വന്തം ഇമോഷൻസിൽ യാതൊരു കൺട്രോൾ ഇല്ലാതെ അങ്ങ് ഒഴുകി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ വേറൊരു കൂട്ടർക്കറിയാം ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണ് എൻ്റെ മനസ്സ് ഡിസ്റ്റർബാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് ഡിസ്റ്റർബ് ആവണെന്ന് അവർ അറിയുന്നുണ്ട് പക്ഷേ ആ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഞാൻ എന്താ ഇങ്ങനെയാണ് എൻ്റെ മാനസികാവസ്ഥ മോശമാണ് കേട്ടോ എന്നൊക്കെ അവർ പറയും പക്ഷെ ആ മോ മോശമാണെന്ന് അറിയാമെന്നു വച്ചാൽ വേറൊരു അർത്ഥം എന്താണ് നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ട കാര്യം എന്തെന്ന് ചെയ്യുക എന്നുള്ളതല്ലേ അത് സാധിക്കാതെ ആ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയങ്ങ് മുങ്ങി 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 പോകുന്നൊരു കൂട്ടർ വേറൊരു കൂട്ടര് എൻ്റെ ഇമോഷനിൽ എന്താണ് വീക്കാണെന്ന് മനസ്സിലാക്കി അതിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടതായിരിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്വന്തമാക്കിക്കൊണ്ട് അതിന് മുന്നോട്ട് പോകുന്ന ആളുകൾ അങ്ങനെയുള്ളതായിരിക്കുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അതിനുവേണ്ടി കുറച്ച് മോർണിംഗ് ആൻഡ് നൈറ്റ് ഹാബിറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെ ഹാബിറ്റ് ഞാൻ നിങ്ങൾക്ക് നൈറ്റ് ഹാബിറ്റാണ് പറഞ്ഞുതരാൻ പോകുന്നത് കാരണം ഗുഡ് നൈറ്റിൽ നിന്ന് മാത്രമാണ് ഗുഡ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടിന്ന് ആദ്യം നൈറ്റ് ഹാബിറ്റ്സ് ദെൻ മോർണിംഗ് ഹാബിറ്റ്സ് രാത്രി ഉറങ്ങാൻ ാൻ പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ സംബന്ധിച്ചിടത്തോളം അത്യധികം പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സമയമാണ് കാരണം രാത്രി നിങ്ങൾ ഉറങ്ങുന്നു അതിൻ്റെ ആധാരത്തിലാണ് പിറ്റേ ദിവസം മുഴുവൻ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഒരിക്കലും വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഫ്രഷ് ആവാതെ ക്ഷീണിച്ചു തളർന്ന് ചിലർക്ക് അങ്ങനെയുണ്ട് ഓവർലോഡ് വർക്കാവുന്ന സമയത്ത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ വന്നോണം വന്നൊരു കിടത്താണ് അങ്ങനെ ഉറങ്ങുക ഞാൻ എൻ്റെ അനിയൻ പറഞ്ഞത് ഓർമ്മിക്കാവും ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടു മച്ച് വർക്കാവുന്ന സമയത്ത് വന്നിട്ട് ഷൂ പോലും അഴിക്കാൻ മറന്ന് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ ഓർമ്മിക്കും പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യന്മാർ അതിൻ്റെ അടിമയാവാറുണ്ട് പക്ഷേ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണല്ലോ നമ്മൾ നടന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ വന്നത് ആ വന്ന കാലിൽ ആ ഒരു എനർജി മെയിൻ്റെയിൻ ചെയ്യിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മെയിൻ്റെയിൻ ചെയ്തിട്ട് ഉറങ്ങുക ഇത് നോർമൽ നോർമലാണെങ്കിൽ ഒന്നും അങ്ങനെയൊന്നും ആവില്ല ഒരു പത്ത് മണിക്കാവുമ്പോഴെ കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തി ഉറങ്ങേണ്ടതായിട്ടുള്ള ഒരു പതിനൊന്ന് മണി നമ്മൾ ഉറങ്ങാനൊരു ഉണ്ടായിരിക്കുമല്ലോ എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഈ കഴിയുന്ന അത്ര നിങ്ങൾ രാത്രി വൈകി ഉറങ്ങാതെ ഒരു പത്തര പതിനൊന്ന് മണിക്ക് മുന്നേ ഉറങ്ങുക രാവിലെ നേരത്തെ ഉണരുക നാല് മണിക്കോ അഞ്ചു മണിക്കോ ഉണരാൻ പറ്റിയാൽ ദ ബെസ്റ്റ് ടൈമാണ് അതുകൊണ്ട് അത്രയും സമയം ഉറങ്ങിയാൽ മതിയാവും നമുക്ക് പക്ഷേ എനിക്ക് അത്ര സമയം ഉറങ്ങിയാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടായിരിക്കണം ഉറങ്ങേണ്ടത് കേട്ടോ അത് കണ്ടീഷൻ പറയുകയാണ് ഇല്ലെങ്കിൽ ഏഴ് മണിക്കൂറല്ലേ ണിക്കൂർ ഉറങ്ങിയാലും ഉറക്കം മതിയാവില്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങിയാൽ ഉറക്കം മതിയാവില്ല കാരണം ഹാബിച്ച്വൽ അഡിക്ഷൻ സാധനം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിജീവിക്കണം അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സ്റ്റെപ്പ് ആരംഭിക്കുകയാണ് ഇന്ന് തന്നെ രാത്രി ഉറങ്ങും മുന്നേ ഒരു അഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ട് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി കിടക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഒതുക്കി എടുത്തൊക്കെ വെച്ച് സ്ഥാനങ്ങളിലേക്ക് വെച്ച് റൂമൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക കാരണം ഓരോ സാധനം അതിൻ്റെതായിട്ടുള്ള ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും അപ്പം നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കുറച്ച് അവിടെ കൂട്ടിയിട്ട് കുറച്ച് ഇവിടെ കൂട്ടിയിട്ട് കുറച്ച് മുഷിഞ്ഞ് തുണി അവിടെ കൂട്ടി വെച്ചു അതിനൊരു ലോണ്ടറി ബോക്സ് ഉണ്ടെങ്കിൽ ബോക്സിലിട്ട് വെച്ചേക്കുക കുറച്ച് കസേരയിൽ തുണികൾ അവിടെ കൂട്ടിയിട്ടുണ്ടാവും കുറച്ച് ഇവിടെ കട്ടിലിൻ്റെ മുക്കിൽ കൂട്ടിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ വലിച്ചു മാറിയിട്ടുള്ള റൂമാണെങ്കിൽ അത് ഓരോന്നും ഓരോ നെഗറ്റീവ് എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോധ മനസ്സ് ഉറങ്ങും ഉപബോധ മനസ്സ് ആ സമയത്ത് അലേർട്ടായിരിക്കും അപ്പം ആ സമയത്ത് അത് റിസീവ് ചെയ്യുന്ന എനർജി മുഴുവൻ നെഗറ്റീവായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തേക്കുക എല്ലാം കഴിയുന്നത്ര പഠിച്ചിട്ടാണ് ഉറങ്ങണമെന്ന് വിചാരിച്ചോ പഠിച്ചുറങ്ങുമ്പോൾ ആ ബുക്കിനൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഓരോന്നെല്ലാം അടുത്ത് സ്ഥാനത്തേക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നിനു മേലൊന്ന് അടയ്ക്കൊന്ന് വെച്ചിട്ട് അടച്ചു വെച്ച് നീറ്റാക്കി വെച്ചിട്ട് ആ റൂമിലൊരു വ്യവസ്ഥ കൊണ്ടുവരണം അതുപോലെ തുണികൾക്ക് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ മാറിയിട്ട് വേറൊരു സ്ഥലത്താണെങ്കിൽ അതിനെടുത്ത് അതിൻ്റെ സ്ഥാനത്തേക്ക് ഒന്ന് ഇട്ട് വെച്ചു അങ്ങനെ മുറിയനെ ഒന്ന് വ്യവസ്ഥാപിതമാക്കിയിട്ടേ രാത്രി ഉറങ്ങാവൂ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നത്തെ ദിവസം കാരണം നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ബ്രെയിൻ തയ്യാറെടുക്കുകയില്ല അതുകൊണ്ട് പലരും പറയും ഉറങ്ങാൻ കിടന്നാൽ ഒരു പത്തു മണിക്കൊക്കെ ഉറങ്ങാൻ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല പന്ത്രണ്ട് മണിയായാലേ ഉറക്കം വരുള്ളൂ എന്നൊക്കെ പലരും പറയാറുണ്ട് എന്താ റീസൺ എന്നറിയോ അതുവരെ ഉറങ്ങാൻ സമയമായി എന്ന് നമ്മൾ ബ്രെയിനിനോട് പറഞ്ഞിട്ടേ ഇല്ല പിന്നെ അതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം അത് അപ്പോഴും ആക്റ്റീവായിട്ട് തൻ്റെ പ്രവർത്തനക്ഷമമായിട്ടിരിക്കും ഒരു മെഷീനറിനെ അത് പ്രവർത്തനം നിർത്തണമെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണമല്ലോ അതേപോലെ നമ്മുടെ ഈ മെഷിനറിനെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യണം അപ്പം അതുകൊണ്ട് റൂം എല്ലാം സെറ്റ് ചെയ്തു വെച്ചു പടനമൊക്കെ മാറ്റി വെച്ചു ആ നെറ്റൊക്കെ ഓഫ് ചെയ്തു മൊബൈലിൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ക്ലോസ് ചെയ്തു എന്നിട്ടൊന്ന് പോയിട്ട് മേല് കഴുകി ഫ്രഷായിട്ടുള്ള ഡ്രസ്സിൽ ഇട്ടതേ വെയർപ്പിലും ഡ്രസ്സിൽ ഉറങ്ങരുത് കാരണം ഉറങ്ങുന്ന സമയത്ത് ഹൈലി പോസിറ്റീവ് എനർജി നമുക്ക് റിസീവ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇട്ട അതേ ഡ്രസ്സിൽ കിടക്കാതെ അതൊന്ന് മാറ്റി ഒന്ന് മേല് കഴുകി ഫ്രഷ് ഡ്രസ്സൊക്കെ ആക്കി നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നീറ്റാക്കി വെച്ച ശേഷം ആ ബെഡിൽ വന്നിരിക്കുക എന്നിട്ട് സമാധാനമായിട്ട് ഒരു ഡയറി അല്ലെങ്കിൽ ഒരു പേപ്പർ ഈശ്വരന് കത്തെഴുതാനുള്ളതായിട്ടുള്ള പേപ്പർ പുറം ലോകത്ത് എല്ലാ ചാപ്റ്ററും ക്ലോസ് ചെയ്തു നമ്മൾ നമ്മുടെ ഈശ്വരനുമായിട്ട് ഇരിക്കുകയായി എന്നിട്ട് അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ പോസിറ്റീവ് ഒരു നെഗറ്റീവ് നിങ്ങളുടെ സന്തോഷവും ഈശ്വരനുമായി പങ്കുവയ്ക്കാം സങ്കടവും പങ്കുവയ്ക്കാം പ്ലാനും പങ്കുവെക്കാം എല്ലാം തുറന്ന് പങ്കുവെക്കാൻ പറ്റുന്ന ഒരാൾ ഈശ്വരനാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെന്നോ അല്ലെങ്കിൽ എൻ്റെ അല്ലാഹനെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന മൂർത്തിയോ ദേവനോ ദേവിയോ അല്ലെങ്കിൽ ഹോവയോ ഈശോ ആരാണെങ്കിലും അവരുടെ പേരിൽ ഒരു കത്തെഴുതുക എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട എന്ന് കോട്ടിങ് ഞാൻ പറയുകയാണ് നിർബന്ധമായിട്ടും എൻ്റെ എന്ന് പറയണം കാരണം നിങ്ങളുടെ ദ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് നമ്മൾ കത്ത് എഴുതുമ്പോഴാണ് ആ വാക്ക് വാക്കുപയോഗിക്കാറ് അതുകൊണ്ട് നമ്മുടെ ക്ലോസസ്റ്റ് ആണ് ഈശ്വരൻ ആ ഭാഷയിൽ അന്നത്തെ ദിവസ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി എഴുതിയേക്കുക എഴുതുമ്പോൾ ഓരോ കാര്യം നമുക്ക് ഹാപ്പിനെസ് ആണെങ്കിൽ താങ്ക്സ് പറയുക അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടായി എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തതിന് ആ അവസരം കടന്നു പോവാൻ എന്നെ സപ്പോർട്ട് ചെയ്തിന് താങ്ക്സ് പറയുക അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയസ്റ്റാണ് ആ ഹാപ്പിനെസ് തന്നതിന് താങ്ക്സ് പറയുക അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ തട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടോ അതൊക്കെ അതിലങ്ങ് എഴുതി വച്ചേക്കണം എന്നിട്ട് അത് കഴിയുമ്പോൾ മനസ്സൊരു കാലിയായ പോലെ തോന്നും നമുക്ക് വേറൊരു പേപ്പറും പെന്നും എടുക്കുക എന്നിട്ട് അതിൽ നാളെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ അതിൽ നോട്ട് ചെയ്ത് വച്ചേക്കുക നാളെ രാവിലെ ഒരാളെ മീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇന്ന ലെസൻ പഠിക്കുക ഇന്ന കാര്യം ചെയ്യുന്നു അങ്ങനെയുള്ളത് അതെല്ലാം നമ്മളൊരു വീട്ടിലെ അമ്മയാണെങ്കിൽ രാവിലെ ഉണർന്ന സമയത്ത് ഇന്നതാണ് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഡെയിലി ആക്ഷൻ പ്ലാൻ ആ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അതൊക്കെ അതിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം അതുകൂടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സ് കുറയും കൂടെ കാമായി നാളെയും റെഡി ഇന്നും ക്ലോസ്ഡ് കണക്കെല്ലാം ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചമ്രം പെടിഞ്ഞിട്ടോ അല്ലെങ്കിൽ കാല് താഴ്ത്ത് വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ നമ്മൾ കട്ടിലും മരുന്ന് ബാക്കി എല്ലാ കാര്യത്തിനും മാറ്റി വെച്ച് നമ്മളിലേക്ക് വരിക കാരണം ഒരു ദിവസത്തിൻ്റെ അവസാനം കണ്ണ് തുറക്കൂല്ല എന്നുള്ളത് ഈശ്വരനല്ലേ അറിയുമോ അതുകൊണ്ട് ഇന്ന് പോവുകയാണെങ്കിലും ഇന്നത്തെ കണക്ക് തീർത്തു പോകണം നമുക്ക് അതുകൊണ്ട് എന്ത് എന്ന് വെച്ചാൽ എല്ലാ നെഗറ്റീവ് എക്കൗണ്ടും ക്ലോസ് ചെയ്യാനുള്ള എളുപ്പമായിട്ടുള്ള വഴി ആ കസേരയിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കട്ടിലുമ്പോൾ സ്വസ്ഥമായിട്ട് നമ്മളിരിക്കുന്നു ചമ്രം പടിഞ്ഞ് കട്ടിലിരിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജി ഊർജ്ജം നമ്മുടെ ആജ്ഞാചക്രത്തിൽ നിന്ന് ഈ ദേഹത്തിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുക ജസ്റ്റ് ഫീൽ ചെയ്യുക ഒരു വൈറ്റ് ലൈറ്റ് ശ്വാസം നന്നായിട്ടൊന്ന് വലിച്ചുവിടുക ആ വൈറ്റ് ലൈറ്റ് അങ്ങനെ ഒഴുകി നമ്മുടെ ഭ്രൂമധ്യത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും സ്പ്രെഡായി പതുക്കെ പതുക്കെ അതിങ്ങനെ തിരിച്ചു വന്ന് ആ ഭ്രൂമധ്യത്തിലത് വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ആ ഊർജ്ജം പതുക്കെ ബോഡീനെ കിടത്തുക ആ കിടത്തി കഴിഞ്ഞ ശേഷം സങ്കല്പം കൊണ്ട് ആ പ്രകാശത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വരൻ്റെ ശക്തിയുടെ അമ്മിൽ പോയി നിൽക്കുക എങ്ങനെ നിൽക്കണം എന്നറിയുമോ ക്ഷമാപണത്തിൻ്റെ വിധി എന്ന് പറഞ്ഞത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ സറണ്ടർ ആയിരിക്കുന്നു ആ പരമമായ ശക്തിയുടെ മുന്നിൽ വന്ന് സറണ്ടർ പറയുക ഇന്നത്തെ ദിവസം എല്ലാം നല്ലതായി എനിക്ക് തന്നതിന് ഒരായിരം നന്ദി ഒരായിരം നന്ദി എന്ന് പറയുക എന്നിട്ട് പറയുക ഭഗവാനെ ഏതൊക്കെ ആത്മാക്കളോട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപകർമ്മങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദുഃഖം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടുമായിട്ട് ക്ഷമയാചിക്കുകയാണ് പറയുക നെഗറ്റീവ് അക്കൗണ്ട്സൊക്കെ ക്ലോസ് ചെയ്യുകയാണ് നമ്മൾ അങ്ങനെ സങ്കല്പിക്കുക പ്രകാശത്തിനുള്ളതായിട്ടുള്ള കിരണങ്ങൾ ഒരു ആ സമാശ്വാസത്തിൻ്റെ ഇളം നീല കിരണങ്ങളായിട്ട് നിങ്ങളെങ്ങനെ തഴുകിയതായിട്ട് സങ്കല്പിക്കുക യെസ് നമ്മുടെ ക്ഷമാമ്പടം സ്വീകരിച്ചിരിക്കുന്നു ആ സമയത്തുണ്ടാകുന്ന മനസ്സിനൊരു വെയ്റ്റ്നെസ്നസ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കണം കേട്ടോ എന്തൊരു സുഖായിരിക്കുന്ന അറിയുമോ മനസ്സിനെ അത് കഴിഞ്ഞ ശേഷം തിരിച്ചങ്ങോട്ടും പറയുക ആരൊക്കെ എന്നെ ഉപദ്രവിച്ചോ ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അവരോടൊക്കെ ഞാൻ എന്താ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുക അങ്ങനെ രണ്ട് മിനിറ്റ് സമയം നമ്മൾ കൂട്ട കൂട്ടനക്ഷത്രങ്ങളെ മുന്നിൽ കാണുക ആളുകളെ കാണാൻ പറ്റാത്തേന്ന് എന്നിട്ട് നമ്മളിൽ നിന്ന് ആ പ്രകാശം ഈ ബ്രൂ മധ്യത്തിൽ നിന്നൊരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ പോയി അവരോടൊക്കെ ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു ഞാനിപ്പം ഒക്കെയാണ് എനിക്ക് നിങ്ങളോട് ആരോടും പരാതിയില്ല വിഷമമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നിട്ട് ശാന്തമായിട്ട് ആ കിരണങ്ങൾ എങ്ങനെ ഒഴുകി വരുന്നതായി കണ്ടു ഞാൻ ഈശ്വരൻ്റെ മടിയിലാണ് ഉറങ്ങുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഉറങ്ങുക ഇതെല്ലാം കഴിഞ്ഞ ശേഷം അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രത്യേകമായിട്ട് ഇൻട്യൂഷൻ വലുതും കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ വേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്തണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്ന സമയത്ത് മനസ്സിലാത്തോട്ട് ഭഗവാനോട് സംസാരിക്കുക ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ അത് നമുക്ക് ചെയ്യണ്ടേ എന്നൊക്കെ വെറുതെ സംസാരിക്കുക ദൻ കാമായി കൂലായിട്ട് ഉറങ്ങുക രാത്രി ഉപബോധ മനസ്സ് ആ കാര്യത്തിന് വേണ്ട പ്ലാൻ ചെയ്യും രോഗ നിവാരണം വേണമെങ്കിൽ അത് ചെയ്യും സൊല്യൂഷൻ പ്രോബ്ലത്തിന് വേണമെങ്കിൽ അത് കണ്ടെത്തും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ അതിനെ സഹായിക്കും അങ്ങനെ രാത്രി സുഖകരമായ നിദ്ര രാവിലെ ഉണർന്ന് ഗുഡ് മോർണിംഗ് ഈശ്വരനോട് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞു ഉറങ്ങി പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കണി കാണേണ്ടത് ആ പ്രകാശരൂപത്തിനെയാണ് ആ പോയിൻറ്റ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ആ പ്രകാശം നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും അതെല്ലാം പ്രകാശമാണല്ലോ ആ പ്രകാശം നമ്മുടെ മുന്നിൽ വന്നു കണി കണ്ട് കണ്ണ് തുറക്കുക കണ്ണ് തുറന്ന ഉടനെ അത് മുന്നിൽ കാണുന്നതായിട്ട് സങ്കല്പിക്കുക ഉറങ്ങുമ്പോൾ ആ മടിയിൽ ഉറങ്ങിയെങ്കിൽ ഉണരുമ്പോൾ കണി കണ്ട് ഉണരാൻ പറ്റും ഉണർന്ന വശം പറയുക ഈശ്വര താങ്ക്സ് ആ താങ്ക്സ് പറയുമ്പോൾ വീണ്ടും ഒരു ദിവസം ഒരുപാട് പുണ്യം സംഭരിക്കാൻ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി ഈശ്വരൻ്റെ ദിവസം കൂടി തിരഞ്ഞെടുത്തല്ലോ എന്ന മനസ്സിൽ സന്തോഷത്തോടെ താങ്ക്സ് പറയാം കണ്ണ് നിറഞ്ഞ് ആനന്ദം കൂടെ ഒഴുകടങ്ങി ഒഴുകിക്കോട്ടെ അത്രയും ഹൃദയംഗമമായിട്ട് ആ സമയത്ത് ഭഗവാനോട് താങ്ക്സ് പറയണം ഫീൽ ഉള്ളിൽ ഈശ്വരൻ നമുക്ക് തരുന്നതായിട്ടുള്ള ആ സ്നേഹം ആ ഒരു കരുതൽ ആ ഒരു സപ്പോർട്ട് ഒരു ജന്മം കൂടി ഒരു ജീവിതം കൂടി ഒരു ദിവസം കൂടി നമുക്ക് വേണ്ടി ഈശ്വരൻ നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ കണ്ടെത്തിയല്ലോ എന്നുള്ളതായിട്ടുള്ള ആ സ്മൃതിയിലെ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ പ്രഭാതത്തിൽ പോയിക്കോളൂ അന്ന് സപ്പോസ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗോളാന്ന് വിചാരിക്കും അതെനിക്ക് എത്തുന്നില്ല ഞാനതിനു വേണ്ടി എക്സ്ട്രാ എഫേർട്ട് ചെയ്യേണ്ടിയിരിക്കണു അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഒരൊൻപത് തവണ ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാനൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആവണമെന്നാണെങ്കിൽ ഞാനൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് എൻ്റെ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്നു എല്ലാം തൊട്ടത് മുഴുവൻ എനിക്ക് പൊന്നായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആരോടുമായി സംസാരിക്കുമ്പോൾ എല്ലാവരും ഡീൽ എനിക്ക് സപ്പോർട്ടായിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സ്റ്റാഫ് എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നു എൻ്റെ ഓർഗനൈസേഷനിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണോ അതനുസരിച്ച് ഒരു ഒൻപത് തോട്ട് ക്രിയേറ്റ് ചെയ്യുക റിലേറ്റഡ് ആയിരിക്കുന്ന അതിന് ഫീൽ ചെയ്തുകൊണ്ട് പറയുക എന്നിട്ട് മാത്രമേ കാല് താഴെ വെക്കാവൂ താഴെ വെച്ച് പോയി കഴിഞ്ഞാൽ അതൊരു അവസാനിക്കുന്നില്ല നിങ്ങൾ അഥവാ ബാത്റൂം പോകുന്നു ബ്രഷ് ചെയ്യുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കൂടി മനസ്സിൽ ആ ഒരു നമ്മുടെ ലക്ഷ്യം നമ്മൾ നേടിയെടുത്തതായിട്ടുള്ള വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ ലൈഫിൽ നമ്മുടെ ഡ്രീം അത് ആർജിച്ചതായിട്ടുള്ള സന്തോഷത്തോടു കൂടി ഞാൻ ഈ ലൈഫിൽ ഏറ്റവും വിജയിരിക്കുന്ന ആളാണ് എന്ന ത്രില്ലിനോടുകൂടി വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ കാരണം ഈശ്വരൻ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ഇന്ന് ഓക്കെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈശ്വരൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേരിൽ സുവർണ്ണ ലിപികളിൽ കുറിക്കപ്പെട്ട ദിവസമാണ് സോ ഹാപ്പി ഐ ആം ദ സക്സസ്ഫുൾ ബ്രഷ് ചെയ്യുക ഫ്രഷ് ആവുക ആക്റ്റീവായിട്ട് വന്ന് കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ കമൻ്ററികൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ കമൻ്ററിയിൽ കഴിയുമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ ദാറ്റ്സ് ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് നിങ്ങളുടെ എല്ലാ ക്രിയേറ്റിവിറ്റിനും ആക്റ്റീവ് ആക്കാൻ നമ്മുടെ എല്ലാ ചക്രങ്ങളെയും ചാർജ് ചെയ്യാൻ എനർജി എടുക്കാൻ അത് നമ്മൾ തുടർച്ചയുള്ള ക്ലാസ്സുകളിൽ ഏത് ചക്രത്തിനാണോ വീക്ക് അതിനേത് അഫർമേഷൻ വേണ്ടതൊക്കെ നമ്മൾ കാണും കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ മെഡിറ്റേഷന് വേണ്ടി ഹാഫ് ആൻ അവർ ഉപയോഗിക്കണം അത് കഴിഞ്ഞ ശേഷം അഞ്ചുമണിക്ക് ഉണർന്നു ആറുമണി ആകുമ്പോഴേക്കും എല്ലാ കാര്യം കഴിഞ്ഞു അവ ആ കാര്യം കഴിഞ്ഞു എന്ന് കരുതി എനിക്ക് ഓഫീസിൽ പോകാനുള്ള നേരമായിട്ടില്ല കഴിഞ്ഞിട്ടില്ല നമ്മുടെ കാര്യങ്ങൾ ആ ഉടനെയുള്ള സമയം മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് ഫിസിക്കൽ എക്സസൈസാണ് നമ്മുടെ ചാർട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇതെല്ലാം നമ്മുടെ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഭാഗമായി വരുന്നതാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യണം പാട്ടിട്ട് ഡാൻസ് കളിച്ചാലും കുഴപ്പമില്ല യോഗാസനങ്ങൾ ചെയ്താലും കുഴപ്പമില്ല പുറത്ത് വാക്കിങ്ങിന് പോയാലും കുഴപ്പമില്ല ഓടാൻ പോയാലും കുഴപ്പമില്ല ഏതെങ്കിലും രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ നിർബന്ധമാണ് അല്ലെങ്കിൽ ആലസം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും അതുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മുടെ മൂലധാര ചക്രം ആക്റ്റീവ് ആവുന്ന രീതിയിൽ ചെരുപ്പിടാതെ മണ്ണിൽ നടക്കുക പ്രകൃതിയായിട്ടുള്ള ബന്ധത്തിൽ വരിക നല്ല ഫ്രഷ് ആയ ശ്വസിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും യോഗാസന വിദ്യകളുണ്ട് അത് നമ്മുടെ ചക്രങ്ങളെ ചാർജ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് യോഗാസന വിദ്യകൾ അങ്ങനെയുള്ളതായിട്ടുള്ള യോഗാസന വിദ്യകൾ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള അടുത്ത ഒരു ഇരുപത് മിനിറ്റ് സമയം മിനിമം ഇരുപത് മിനിറ്റ് സമയം നിങ്ങളുടെ എക്സസൈസിനുള്ളതായിരിക്കുന്ന സമയമാണ് കേട്ടോ അണ്ടർലൈൻ ചെയ്യാം മിനിമം ഇരുപത് മിനിറ്റ് സമയം നിങ്ങളുടെ എക്സസൈസിനുള്ള സമയമാണ് അത് ചെയ്ത ശേഷം ഒന്ന് ഫ്രഷായിട്ട് ആ എക്സസൈസ് ചെയ്ത് വേർത്ത് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പോയി കുളിക്കരുത് കോൾഡൊക്കെ വന്നേക്കും അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ സ്റ്റഡി ടൈം ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് കസേരയിൽ ചാരിക്കിടന്നിരുന്ന് വായിക്കരുത് ഉറങ്ങിപ്പോവും അതുകൊണ്ട് ഏറ്റവും നല്ല മെത്തേഡ് നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്ത് ലൈറ്റിലിരുന്ന് ൊണ്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ലെസൺ നമ്മൾ പഠിച്ചിരിക്കണം വായിക്കാനിരിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ നോട്ട് ബുക്കും പെന്നും കയ്യിൽ ഉണ്ടായിരിക്കണം ആ വായിച്ചതിൽ പഠിച്ചതിൽ നിന്ന് നിങ്ങൾ സ്വന്തമാക്കിയ പോയിന്റിനെ അതിൽ ആ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി നോട്ട്സ് നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഒരുപാട് നിങ്ങൾക്ക് സപ്പോർട്ട് തരും പല സമയങ്ങളിലും അതുകൊണ്ട് അത് നമ്മുടെ ഒരു സ്ഥിരമായിട്ട് എഴുതുന്നൊരു ജേണൽ നമ്മൾ വെക്കുക കയ്യിൽ അതും വായി പഠിക്കാനുള്ള ബുക്കും കൊണ്ടുപോകാൻ പഠിക്കുക അത് കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വയ്ക്കുക ഇത്രയും കഴിഞ്ഞ ശേഷം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുക ഇന്ന് നമ്മൾ എന്തൊക്കെ പ്ലാൻ തയ്യാറാക്കി ഉണ്ടായിരുന്നു അത് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുത്തണമെങ്കിൽ ഞാൻ അമ്മിൽ അതിനെക്കുറിച്ച് ചേഞ്ച് വരുത്തി അന്നത്തെ ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യാം ഇത്ര സമയം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് എട്ട് മണിക്ക് മുന്നിലുള്ള സമയം ഓൾമോസ്റ്റ് ഓൾ വീടുകളിലും ആളുകൾ ബിസിയാവുന്ന എട്ട് മണിക്ക് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഏഴ് മണി കഴിഞ്ഞ ശേഷം അതുകൊണ്ട് ഏഴ് മണിക്ക് മുന്നുള്ള സമയം അല്ലെങ്കിൽ എട്ട് മണിക്ക് മുന്നിലുള്ള സമയം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി അവനവനെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കണം ഇത് ഒരു ദിവസം മുഴുവൻ നിങ്ങളുടെ അക്യൂറേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും പോസിറ്റീവ് തോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ അന്നത്തെ ദിവസം അപ്ലൈ ചെയ്യാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് മോർണിംഗ് ആൻഡ് നൈറ്റ് ഹാബിറ്റ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ആക്ഷൻ പ്ലാൻ ഒക്കെ നമ്മൾ പിന്നെ കാണുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യുന്നതായിട്ട രീതിയിലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിർത്താം ശാന്തി ഇന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിന് ആദ്യത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ് മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ കുറേയൊക്കെ മെഡിറ്റേഷൻ്റെ തലങ്ങളിലേക്ക് കാൽ വെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് എന്തായാലും നിങ്ങൾ ക്ലാസ് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ റൂട്ടീൻ വേണ്ടത് എന്നൊക്കെ ക്ലിയർ ഐഡിയ ആയി ഇന്ന് ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് നൈറ്റ് രണ്ട് സെഷനിലേക്കും വേണ്ടതായിട്ടുള്ള സമയത്തേക്ക് വേണ്ട കമൻറ്ററി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്നത്തെ ദിവസം ഏതൊക്കെ ടൈപ്പ് തോട്ട്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്കിന്ന് മെഡിറ്റേഷനിലൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഓം ശാന്തി ഗുഡ് മോർണിംഗ് പ്രഭാതത്തിൽ കണ്ണു തുറന്നുടനെ ആ പരമമായ ശക്തി പരംജ്യോതിയായി ഇന്നത്തെ ദിവസത്തിൻ്റെ നക്ഷത്രമായി കൺമുന്നിൽ പ്രകാശിച്ചു നിൽക്കുന്നത് അകക്കണ്ണുകൊണ്ട് അനുഭവം ചെയ്താലും മനസ്സുകൊണ്ട് ഭഗവാനോട് ഗുഡ് മോർണിംഗ് എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാലും ഒരിക്കൽ കൂടി ഈ പ്രപഞ്ചത്തിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങളിലൂടെ ശ്രേഷ്ഠമായ ഭാഗ്യം നേടാൻ ഈശ്വരൻ എന്നെ അനുവദിച്ചിരിക്കുകയാണ് താങ്ക്സ് ഗോഡ് ഒരുപാട് ഒരുപാട് നന്ദി അങ്ങയുടെ ആശീർവാദം ഇന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം സർവശക്തിവാനായ പരം ജ്യോതിയായ ആ പ്രകാശ സ്വരൂപം എൻ്റെ അകക്കണ്ണിലൂടെ ഞാൻ കാണുകയാണ് പ്രകാശസ്വരൂപത്തിനോട് എൻ്റെ ഹൃദയംഗമമായി ഞാൻ നന്ദി പറയുകയാണ് ആ സ്വരൂപത്തിനൊപ്പം എൻ്റെ ഉള്ളിലെ ചൈതന്യം കൂടി തീക്ഷ്ണമായി പ്രകാശിക്കുന്നു ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി മാറിയിരിക്കുന്നു സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് ഈ ഇരുപത്തൊന്ന് ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് ഞാൻ ഇന്ന് എന്നെ തന്നെ പരിവർത്തനം ചെയ്യാനുള്ള യാത്രയിൽ സഫലമാകും എന്നിന് ഒരിക്കുറപ്പാണ് ഞാൻ മാസ്റ്റർ സർവശക്തി വനാത്മാ സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്

വെള്ളി നക്ഷത്രമായി സപ്തവർണങ്ങൾ പൊഴിച്ചുകൊണ്ട് ഇരുപുരുകൾക്കുമധ്യേ ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് എൻ്റെ എല്ലാ കർമ്മങ്ങളിലും ഒരു പുതുമയും ഒരു ശക്തിയും നിറഞ്ഞിരിക്കുന്നു സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് എല്ലാ കാര്യങ്ങളെയും കൃത്യമായി ചെയ്യാനുള്ള ശക്തി എന്നിൽ ഉണരുകയാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മാ സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് ഈ സൃഷ്ടിയിലെ എല്ലാ ജീവികളിൽ നിന്നും സർവതിൽ നിന്നും ഉൾക്കൊള്ളാനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ ഉണർന്നിരിക്കുന്നു ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മാവാണ് സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് ദിവ്യ ചൈതന്യമായി എൻ്റെ കൂടെ ഓരോ കർമ്മത്തിലും ആ പരമ ചൈതന്യവുമുണ്ട് ഞാൻ മാസ്റ്റർ സർവശക്തി വനാത്മാ സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് ഈശ്വരനോട് നന്ദി പറഞ്ഞ് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ കാൽസ്പർശിച്ചാലും ഇന്നെല്ലാം നല്ലതു മാത്രമേ നടക്കൂ ദിവസവും പ്രഭാതം ഈ രീതിയിൽ ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് എനർജി നമ്മൾ നിറച്ച ശേഷം മാത്രമേ ആരംഭിക്കാവൂ ഓം ശാന്തി